കാനറ ബാങ്ക് വനിതകൾക്കായിട്ട് പുതിയതായിട്ട് അവതരിപ്പിച്ച ഒരു സേവിങ്സ് അക്കൗണ്ട് വേരിയന്റാണ് ഏഞ്ചൽ. ഏഞ്ചൽ എന്ന അക്കൗണ്ട് വേരിയന്റിന്റെ അണ്ടറിൽ മൂന്ന് സബ് വേരിയൻസ് വരുന്നുണ്ട്. ഓർക്കിഡ്, റോസ്, അതുപോലെ തന്നെ ലവൻഡർ. മൂന്ന് അക്കൗണ്ട് വേരിയന്റിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ക്വാർട്ടർലി ആവറേജ് ബാലൻസിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിലും ഡിഫറൻസ് ഉണ്ട്. കോമൺ ആയിട്ട് മൂന്ന് അക്കൗണ്ട് വേരിയന്റിലും നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാൻസർ കെയർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് പ്ലാനാണ്, അപ് ടു 10 ലക്ഷം രൂപയുടെ കവറേജാണ് വരുന്നത്. ഇത് ആദ്യം പറഞ്ഞ രീതിയിൽ അക്കൗണ്ട് വേരിയന്റിനനുസരിച്ച് വ്യത്യാസം നമുക്ക് കിട്ടുന്ന കവറേജ് തുക. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് അപ് ടു 26 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ്. പിന്നെ ഫ്രീ ആയിട്ട് ഒരു റുപ്പേ വുമൺ പ്ലാറ്റിനം കാർഡ്. ദെൻ വരുന്ന മറ്റൊരു ഫീച്ചറാണ് ഫാമിലി ബാങ്കിങ് സർവീസസ് വിത്ത് കോംപ്ലിമെന്ററി സീറോ ബാലൻസ് അക്കൗണ്ട്. നമുക്ക് നമ്മുടെ അപ് ടു 3 ഫാമിലി മെമ്പേഴ്സിനെ നമ്മുടെ കാനറ ബാങ്കിലുള്ള അക്കൗണ്ടിന്റെ അണ്ടറിൽ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഫ്രീ SMS അലർട്ട്, ഫ്രീ NEFT, RTGS, IMPS ഫെസിലിറ്റി, പിന്നെ ഫ്രീ ലോക്കർ ഓപ്പറേഷൻ, പിന്നെ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്, പിന്നെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി, അങ്ങനെ കുറച്ചധികം കോംപ്ലിമെന്ററി സർവീസസ് ഒക്കെ നമുക്ക് ഓരോ അക്കൗണ്ട് വേരിയന്റിലും വരുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ട് വേരിയന്റ് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. കാരണം ഓരോ അക്കൗണ്ട് വേരിയന്റിലും കീപ്പ് ചെയ്യേണ്ട ക്വാർട്ടർലി ആവറേജ് ബാലൻസും അതനുസരിച്ച് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു അക്കൗണ്ട് എടുക്കാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ വുമൻസിന് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഏജ് വരുന്നത് 18 വയസ്സിനും 69 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നിങ്ങൾക്ക് ഓൾറെഡി കാനറ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് നമ്പർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പുതിയ അക്കൗണ്ട് വേരിയന്റിലേക്ക് മാറാനും സാധിക്കും. ഇനി എങ്ങനെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം? അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കാനറ ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം കിട്ടും. ഫോം ഫില്ല് ചെയ്ത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പാനിന്റെ ഒരു കോപ്പി, പിന്നെ KYC ഡോക്യുമെന്റ്സ്, അതിനോടൊപ്പം സിഗ്നേച്ചർ കാർഡ് എത്രയും നൽകി കഴിഞ്ഞാൽ നമുക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും. ഇനി നമുക്ക് ഓരോ അക്കൗണ്ട് വേരിയന്റും വിശദമായിട്ട് നോക്കാം. ലാവണ്ടർ, അതുപോലെ തന്നെ റോസ്, ഓർക്കിഡ് വേരിയന്റിന്റെ ഫീച്ചേഴ്സ്, അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ട ക്വാർട്ടർലി ആവറേജ് ബാലൻസ് എന്നിവയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാനറ ബാങ്കിന്റെ ഏഞ്ചൽ സേവിങ്സ് അക്കൗണ്ടിന്റെ അണ്ടറിൽ 3 വേരിയന്റാണ് വരുന്നത്, ലാവണ്ടർ, റോസ്, അതുപോലെ തന്നെ ഓർക്കിഡ്. എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ 3 അക്കൗണ്ട് വേരിയന്റിനും സെയിം ആണ്. 18 വയസ്സിനും 69 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. കീപ്പ് ചെയ്യേണ്ട ക്വാർട്ടർലി ആവറേജ് ബാലൻസ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ലവൻഡർ ആണെങ്കിൽ 5000 രൂപയും, റോസ് ആണെങ്കിൽ 30000 രൂപയും, ഓർക്കിഡ് വേരിയന്റ് ആണെങ്കിൽ 1 ലക്ഷം രൂപയുമാണ് ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. കിട്ടുന്ന ATM കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ലവൻഡർ ആണെങ്കിൽ റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണ്, റോസ് ആണെങ്കിലും റുപ്പേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണ്, ഓർക്കിഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് റുപ്പേ വുമൺ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണ്. പിന്നെ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ലവൻഡർ ആണെങ്കിലും റോസ് ആണെങ്കിലും ഇഷ്യുവൻസ് ചാർജ് ഇല്ല, അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റനൻസ് ചാർജും വരുന്നില്ല. ഓർക്കിഡിൽ കിട്ടുന്ന റുപ്പേ വുമൺ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ഇഷ്യൂൻസ് ചാർജും ഇല്ല, ആനുവൽ മെയിൻ്റനൻസ് ചാർജും ഇല്ല, സൗജന്യമാണ്. ATM ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെർ ഡേ വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. ഡെയിലി POS ലിമിറ്റ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. അത് 3 കാർഡ് വേരിയന്റിനും സെയിം ആണ്. പിന്നെ ഫ്രീ ATM ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാനറ ബാങ്കിൻ്റെ ATM വഴി 3 അക്കൗണ്ട് വേരിയന്റ് ആണെങ്കിലും നമുക്ക് 5 ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഒരു മാസം. അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും, നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും. അദർ ബാങ്കിൻ്റെ ATM ആണെങ്കിൽ 3 അക്കൗണ്ട് വേരിയന്റിലും നമുക്ക് മെട്രോ ഏരിയയിൽ 3 ട്രാൻസാക്ഷനും നോൺ മെട്രോ ഏരിയയിൽ 5 ട്രാൻസാക്ഷനുമാണ് സൗജന്യമായിട്ട് ചെയ്യാനായി സാധിക്കുക. അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും, അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും. ഇത് എന്ന് പറയുന്നത് ഒരു പോരായ്മയാണ്. കാരണം നമ്മൾ 30000 രൂപയും 1 ലക്ഷം രൂപയൊക്കെ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റിൽ നമുക്ക് ഇങ്ങനെ ATM ട്രാൻസാക്ഷന് ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. കാരണം മറ്റു ബാങ്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 20000 രൂപയൊക്കെ കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയന്റിൽ തന്നെ നമുക്ക് ഏത് ബാങ്കിൻ്റെ ATM ആണെങ്കിലും അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് കിട്ടുന്ന മറ്റു ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതൊരു ബെനിഫിറ്റ് ആണ് ക്യാൻസർ കെയർ പോളിസി നമുക്ക് സൗജന്യമായിട്ട് വരുന്നുണ്ട്. അത് അക്കൗണ്ട് വേരിയന്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലവൻഡർ ആണെങ്കിൽ 3 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആണ് വരുന്നത്, റോസ് ആണെങ്കിൽ 5 ലക്ഷം രൂപയുടെ കവറേജും, ഓർക്കിഡ് ആണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ക്യാൻസർ കെയർ പോളിസി കവറേജുമാണ് വരുന്നത്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഫ്രീ പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ്. അത് നമുക്ക് കാർഡ് ഹോൾഡറിന് വരുന്നത് അക്കൗണ്ടിൻ്റെ അണ്ടറിലും വരുന്നുണ്ട്, ഡെബിറ്റ് കാർഡിൻ്റെ അണ്ടറിലും വരുന്നുണ്ട്. അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്നത് ഇപ്പോൾ ലവൻഡർ അക്കൗണ്ട് ആണെങ്കിലും നമുക്ക് 2 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആണ് വരുന്നത്, ഡെത്ത് കവറേജ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ റോസ് വേരിയൻ്റ് ആണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു ഡെത്ത് കവറേജ്, പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവറേജ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഓർക്കിഡ് വേരിയൻ്റ് ആണെങ്കിൽ
20 ലക്ഷം രൂപയുടെ ഒരു ഡെത്ത് കവറേജ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അത് അക്കൗണ്ടിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചറാണ്. ഇത് കൂടാതെ നമുക്ക് കിട്ടുന്ന റുപ്പേ ഡെബിറ്റ് കാർഡിന്റെ ഭാഗമായിട്ടും പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട് അക്കൗണ്ട് ഹോൾഡറിന്. അത് വരുന്നത് 3 അക്കൗണ്ട് വേരിയന്റിനും സെയിം ആണ് ഡെബിറ്റ് കാർഡിന്റെ കാര്യത്തിൽ. ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് 4 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. അത് കൂടാതെ എൻ പി സിയുടെ ഭാഗത്ത് നിന്ന് ഒരു 2 ലക്ഷം രൂപയുടെ ഒരു കവറേജ് വരുന്നുണ്ട്. ആക്സിഡന്റൽ പേഴ്സണൽ ആക്സിഡന്റൽ കവറേജ് അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി ടോട്ടൽ ഡിസബിലിറ്റി കവറേജ് വരുന്നുണ്ട്. ദെൻ അക്കൗണ്ട് ഹോൾഡറിന്റെ സ്പൗസിനും ഫ്രീ പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. ജനറൽ ഇൻഷുറൻസ് കവറേജ് അതുപോലെ തന്നെ എയർ കവറേജ് ആണ് വരുന്നത്. അക്കൗണ്ടിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് കവറേജ് ഇല്ല. നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡിന്റെ ഭാഗത്ത് നിന്നാണ് ആ ഒരു കവറേജ് വരുന്നത്. അത് 3 അക്കൗണ്ട് വേരിയന്റ് ലവൻഡർ ആണെങ്കിലും റോസ് ആണെങ്കിലും ഓർക്കിഡ് ആണെങ്കിലും 2 ലക്ഷം രൂപയുടെ കവറേജ് ആണ് വരുന്നത്. സോ അക്കൗണ്ട് എടുക്കുന്ന വനിതയുടെ ഭർത്താവിന് ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. 2 ലക്ഷം രൂപയുടെ ഒരു പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. ജനറൽ ആക്സിഡന്റും അതുപോലെ തന്നെ എയർ ആക്സിഡന്റും കവേർഡ് ആണ്. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് അക്കൗണ്ട് ഹോൾഡറിന് ഫ്രീ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ്. അത് 3 അക്കൗണ്ട് വേരിയന്റിലും സെയിം ആണ്. 8 ലക്ഷം രൂപയുടെ ഒരു എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് ആണ് വരുന്നത്. പിന്നെ സ്പൗസിനും ഫ്രീ എയർ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. 4 ലക്ഷം രൂപയുടെ കവറേജ് ആണ് 3 അക്കൗണ്ട് വേരിയന്റിലും വരുന്നത്. പിന്നെ പേഴ്സണലൈസ്ഡ് ചെക്ക് ബുക്ക് വരുന്നുണ്ട്. ലവൻഡർ ആണെങ്കിൽ 20 ലീവ്സ് നമുക്ക് ഒരു വർഷം സൗജന്യമായിട്ട് കിട്ടും. റോസ് ആണെങ്കിൽ 50 ലീവ്സും പിന്നെ ഓർക്കിഡ് ആണെങ്കിൽ ഒരു വർഷം 200 ലീവ്സും സൗജന്യമായിട്ട് കിട്ടും. പിന്നെ SMS ചാർജ് നോക്കിക്കഴിഞ്ഞാൽ വരുന്നില്ല. 3 അക്കൗണ്ട് വേരിയന്റിലും SMS ചാർജ് ഇല്ല, സൗജന്യമാണ്. NEFT RTGS IMPS എന്നിവ 3 അക്കൗണ്ട് വേരിയന്റിലും ഫ്രീ ആണ്. പിന്നെ ലോക്കർ ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 3 അക്കൗണ്ട് വേരിയന്റിലും അൺലിമിറ്റഡ് ആണ് വരുന്നത്. പിന്നെ ലോക്കർ റെന്റിൽ കൺസെഷൻ വരുന്നുണ്ട്. ലവൻഡർ ആണെങ്കിൽ നോർമൽ ചാർജ് തന്നെയാണ്. റോസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ റെന്റിൽ 10% കൺസെഷൻ കിട്ടും. പിന്നെ ഓർക്കിഡ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ റെന്റിൽ 15% കൺസെഷൻ കിട്ടും. പിന്നെ 3 അക്കൗണ്ട് വേരിയന്റിലും ഹോം ലോണിന്റെ ഇൻട്രസ്റ്റിന്റെ കേസിലാണെങ്കിലും വെഹിക്കിൾ ലോണിന്റെ ഇൻട്രസ്റ്റിന്റെ കേസിലാണെങ്കിലും ചെറിയൊരു കൺസെഷൻ വരുന്നുണ്ട്. പിന്നെ 3 അക്കൗണ്ട് വേരിയന്റിലും കോംപ്ലിമെന്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി വരുന്നുണ്ട്. ക്വാർട്ടർലി 2 തവണ ഡൊമസ്റ്റിക് ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാം. ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ നമുക്ക് ഇയർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാനായി സാധിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ഏഞ്ചൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അണ്ടറിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഫാമിലി ബാങ്കിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. അത് നമുക്ക് ലവൻഡർ വേരിയന്റ് ആണെങ്കിൽ അവൈലബിൾ അല്ല. റോസ് വേരിയന്റ് ആണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള 2 മെമ്പേഴ്സ് സ്പൗസ് അല്ലെങ്കിൽ ചിൽഡ്രൻ 2 ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് ഈ ഒരു 0 ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ ഓർക്കിഡ് വേരിയന്റ് ആണെങ്കിൽ 3 ഫാമിലി മെമ്പേഴ്സ് സ്പൗസ് അല്ലെങ്കിൽ ചിൽഡ്രൻ 3 ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് 0 ബാലൻസ് അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിന്റെ അണ്ടറിൽ ഓപ്പൺ ചെയ്യാനായി സാധിക്കും. പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ ആണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 14 ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് വരുന്നില്ല. അതേസമയം 14 ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 200 രൂപ പ്ലസ് GST ചാർജ് വരുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 100 രൂപ പ്ലസ് GST അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് പോർട്ടബിലിറ്റി 3 അക്കൗണ്ട് വേരിയന്റിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി കാനറ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് നമ്പർ മാറാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ അക്കൗണ്ട് വേരിയന്റിലേക്ക് നിങ്ങളുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് SBI അക്കൗണ്ട് മാറ്റാനായി കഴിയും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.